ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. അപ്പം ഇന്നൊരു പുതിയ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാംസ് ഡെയിലി വന്നിട്ടുള്ളത്. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഇതുപോലത്തെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞങ്ങൾ എഴുതുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ ഈ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ കേരള PSC ആണ്. 2022 ഏകദേശം നല്ലൊരു സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. തസ്തികയുടെ പേരെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതും സോഷ്യോളജി ആന്ത്രോപോളജി ആണ് പറയുന്നത്. ശേഷം സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 35,600 മുതൽ 75,400 വരെയൊക്കെ വരുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിലേക്ക് കിടക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ തസ്തികയുടെ പേരാണെങ്കിൽ ഇപ്പോൾ വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ആന്ത്രോപോളജി, സൈക്കോളജി. അപ്പം ഇതാണ് ഇപ്പോൾ വാക്കൻസി ഉള്ള തസ്തിക എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും, അഥവാ നേരിട്ടുള്ളൊരു നിയമനമായിരിക്കും. നിലവിലെ സ്റ്റാറ്റസ് അല്ലെ ആക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഏകദേശം വാക്കൻസി പറയുന്നത് ഒരു വാക്കൻസിയാണ്. സാലറി സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 35,600 സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 75,400 രൂപ വരെയൊക്കെ നമുക്ക് അത് സാലറി കിട്ടും. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വരെയുള്ള ആർക്ക് വേണമെങ്കിലും, ആർക്ക് വരെയല്ല, ഈ ഒരു ഇവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ്, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രായപരിധി അഥവാ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 36. അതല്ലേ പറയുന്നുണ്ട് 2/1/1986 അതുപോലെ 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളതായിരിക്കണം കാൻഡിഡേറ്റിന് കൂടെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത അഥവാ നമ്മുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് കൊണ്ടോ MSc ആന്ത്രോപോളജിയോ അല്ലെങ്കിൽ സൈക്കോളജിയോ പാസ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി പറയുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുകയല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കേരള PSC ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.kerlapsc.government.in പറയുന്ന വെബ്സൈറ്റിൽ കയറി അതിനുശേഷം ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കിയതിന് ശേഷം അതിൽ വിസിറ്റ് ചെയ്താൽ നമുക്ക് താഴെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് മുൻപ് ആദ്യമായിട്ടാണ് കേരള PSC വഴി ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്തായാലും ചെയ്തിരിക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡും അതുപോലെ ഒരു യൂസർ ഐഡിയും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മുൻപ് വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും, അത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേഷൻ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.